സംയുക്തയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതിനെ കുറിച്ച്? താരങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിഫലം കുറയ്ക്കണം. എനിക്കറിയില്ല, ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയില്ല. ഞാൻ ആലോചിക്കാറുണ്ട് ഈ ഈക്വൽ പേയിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. ഞാൻ നിങ്ങളൊക്കെ തന്നെയാണ് ഇരുന്ന് ചോദിക്കുന്നത്. അപ്പം ഇതിന് എൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് ഞാൻ പലപ്പോഴും ഇരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പം സീനിയേഴ്സായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് അതിനൊരു കാരണമുണ്ടാവുമല്ലോ. അപ്പോൾ കാരണം ശക്തമാണെങ്കിൽ അതൊരു കൂട്ടായ്മയോടുകൂടി ഒരു എടുക്കേണ്ട ഡിസിഷൻ ആയിരിക്കും അത്. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം കോവിഡിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്ന ആൾക്കാരുടെ നമ്പേഴ്സ് കുറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സിനിമയുടെ ഒരു കളക്ഷൻ, ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് ന്യായമാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു കൂട്ടായ്മ പോലെ അത് കൺസിഡർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോന്നും ഭയങ്കര സെപ്പറേറ്റ് സിറ്റുവേഷൻസ് ആണ്. അപ്പം എനിക്ക് അതിൽ കയറി അഭിപ്രായം പറയാന്ന് പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു സിനിമയിൽ സിനിമ കലയാണ് സമ്മതിക്കുന്നത്, പക്ഷെ സിനിമ ബിസിനസ്സും കൂടിയാണ്. ഒരു ഒരു വ്യക്തി ആ സിനിമയിലേക്ക് അതൊരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ്സാണ്. ബിസിനസ്സായിട്ട് തന്നെയാണ് നമുക്കത് എടുത്തു പറയാനൊരു ഓഫീസോ സെറ്റപ്പോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ഇതൊരു ബിസിനസ്സാണ്. അപ്പം ആ ബിസിനസ് ആ സിനിമയിലേക്ക് ആരാണോ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്, അപ്പം അങ്ങനെ അത് ആരുമായിക്കോട്ടെ, അവർ ആ വ്യക്തി അതിൻ്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേതനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കുക എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നായകനടനെക്കാട്ടിലും കൂടുതൽ ഡയറക്ടർ ശമ്പളം എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു ഒരു സിനിമയ്ക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഡയറക്ടർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ മൂല്യം. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇതിൽ ഞാൻ ചെന്നൈയിൽ നമ്മളൊരു പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് എടുത്തെടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രത്തിന്, ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഒരു മെയിൻ സ്ട്രീം സിനിമ അല്ലെങ്കിൽ കമേഴ്ഷ്യലി ഇറങ്ങുന്ന ഒരു സിനിമ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തതിനെ കുറിച്ചൊരു ചർച്ച അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് അതൊരു ചർച്ചയാക്കപ്പെടുന്നത്, എസ്പെഷ്യലി മലയാളത്തിൽ ഇതെല്ലാം നമ്മൾ ഒരുപാട് മുമ്പേ ചർച്ച ചെയ്ത് തുടങ്ങിയ ഒരു ഇൻഡസ്ട്രിയാണ്. വളരെ പ്രോഗ്രസീവായിട്ട് കാലങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം പാർവതിയെ പോലെയുള്ള ആക്ടേഴ്സ് ഇപ്പം സിനിമകൾ ചെയ്ത് അത് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടേഴ്സുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിനൊരു പ്രോഗ്രസീവായിട്ട് പ്രോഗ്രഷനായിട്ട് നടക്കുന്ന സമയത്ത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു സ്ത്രീ കഥാപാത്രമുള്ളൊരു മെയിൻ സ്ട്രീം സിനിമകൾ, ഐ മീൻ കമേഴ്ഷ്യലി വിജയിക്കുന്ന സിനിമകൾ സംഭവിക്കുകയും ഒരു നായിക ആ സിനിമയിൽ നായക നടനെ പോലെ തന്നെ നായിക നടിക്കും ആ സിനിമയിലേക്ക് ബിസിനസ് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യുമ്പോൾ തുല്യവേതനം ആവശ്യപ്പെടാം, അതിലേക്ക് വർക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം